നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ യൂട്യൂബ് ഷോർട്സ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. യൂട്യൂബ് ഷോർട്സ് ഒരുപാട് പേര് കാണുന്നതും അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുമാണ്. യൂട്യൂബ് ഷോർട്സ് എന്താണെന്ന് അറിയാത്തവർക്ക് പറയാം. യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുക ഷോർട്ട് വീഡിയോകൾ യൂട്യൂബ് വളരെ സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്യാം മ്യൂസിക് കൊടുത്തിട്ട്. അപ്പം അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തം കാണുക. ഈ ഒരു വീഡിയോ മൊത്തം കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയെന്നോ ബാക്ക് ക്യാമറയെന്നോ 5 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 5 സെക്കൻഡിയോ അല്ലെങ്കിൽ 60 സെക്കൻഡിയോ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറി എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ പിന്നെ ഫ്ലിപ്പ് ക്യാമറ അങ്ങോട്ടും ഫ്രണ്ടും ബാക്കും ഫ്ലിപ്പ് ചെയ്യാണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരാൾ വീഡിയോ ഷൂട്ട് ചെയ്തതല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ടൈമൊക്കെ സെറ്റ് ചെയ്യാം, ടൈമറൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഗാലറിയിൽ നിന്നൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഗാലറിയിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 27 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്, അതിവിടെ പ്ലേ ആവുന്നുണ്ട്. അത് പോസ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം വെറുതെ ട്രിക്സ് ഒന്ന് അടിക്കുകയാണ്. ഞാൻ ട്രിക്സ് ഒന്ന് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് അറ്റത്താണ് കൊണ്ടുവെക്കേണ്ടത് നമുക്ക് കൊടുക്കാം. ഞാനിപ്പം വിളിച്ചിട്ട് ഇവിടെ വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. നമ്മളിതിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്, അൺലിസ്റ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടാണോ പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചോദിക്കും. അപ്പം ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇത് വരാൻ സമയം എടുക്കുന്നത്. അതുപോലൊരു നിങ്ങൾക്ക് വരും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ ഇതാക്കാം. ഞാനിപ്പം ടൈറ്റിലൊന്നും കൊടുക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഇവിടെ പബ്ലിക് ചെയ്യുന്നില്ല, അൺലിസ്റ്റഡ് ആണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് മുകളിലുള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡായി കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ഈ ഒരു വീഡിയോ അപ്ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിഷാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ആവും, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ട് കിടക്കും, അൺലിസ്റ്റഡോ പ്രൈവറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ശരിയായ രീതിയിൽ യൂട്യൂബ് ഷോർട്ടുകൾ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. അതുവരേക്കും ബൈ.